ആളുകളുടെ ഇടയിൽ പോകുമ്പോൾ എന്താ ഭയങ്കര വില്ലത്തരം അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണ്. എന്തായാലും നമ്മുടെ ജൂറി അങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് അവർക്ക് അവരുടേതായിട്ടുള്ള ഇത് ഉണ്ടാവുമല്ലോ. എനിക്ക് അങ്ങനെ സാന്ത്വനം എന്ന സീരിയലിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. ഇപ്പം എല്ലാവരും ഞാൻ പുറത്തു പോകുമ്പോൾ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, റിയൽ ലൈഫിലും വില്ലത്തിയാണോ എന്ന്. അത് ക്യാരക്ടർ മാത്രമാണ്, കാരണം എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ക്യാരക്ടർ, ഞാൻ കോമഡി ചെയ്തപ്പോഴാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. കൈരളിയിൽ തന്നെ എൻ്റെ ഹസ്ബൻഡായ ആൽബിച്ചേട്ടൻ എഴുതി സംവിധാനം ചെയ്ത ഉള്ളത് പറഞ്ഞാലെന്ന് പറഞ്ഞ പ്രോജക്റ്റിനാണ് എനിക്ക് മികച്ച ഹാസ്യ നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാത്തരം ക്യാരക്ടറും ചെയ്തിട്ടുണ്ട് എന്ന് ഭഗവാനോട് നന്ദി പറയാണ്. അതിലുപരി എനിക്ക് എൻ്റെ പ്രേക്ഷകർ തന്ന ഞാൻ എന്ത് കഥാപാത്രം ചെയ്താലും നിങ്ങൾ തരുന്ന സപ്പോർട്ടും അംഗീകാരവും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അത് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. എല്ലാവർക്കും നമസ്കാരം, ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഒരു ഇനാഗുറൽ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇതേ പോവുകയാണ്. ഇപ്പം എന്താ സാന്ത്വനമാണ് എല്ലാവർക്കും അറിയാം, ഏഷ്യാനെറ്റിലെ സാന്ത്വനമാണ് ഇപ്പം റണ്ണിങ്ങിലുള്ളത്. ഇപ്പോൾ പുതിയതായിട്ടൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്, മഴവിൽ മനോരമയിൽ ബാലരമ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ട്. അതിൽ ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഷൂട്ട് നടക്കുകയാണ്, ഉടനെ അത് വരും. പിന്നെ അതുപോലെ സൂര്യ ടിവിയിലൊരു പുതിയ പ്രൊജക്റ്റ് കൂടി വരുന്നുണ്ട്, അമ്മക്കിളി കൂടെ എന്ന് പറഞ്ഞിട്ട്. അത് ഉടനെ ടെലികാസ്റ്റ് ചെയ്യാൻ പോകും, പുതിയ പ്രൊജക്റ്റാണ്. ഇതൊക്കെയാണ് പ്രൊജക്റ്റിൻ്റെ വിശേഷം. സാന്ത്വനത്തിലൊരു ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ പോകുമ്പോൾ എന്താ ഭയങ്കര വില്ലത്തരം അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്. പക്ഷേ ബാക്കി രണ്ട് ക്യാരക്ടേഴ്സും ഇതിൽ നിന്ന് വ്യത്യസ്തമായ കഥാപാത്രമാണ്. എന്തായാലും സാന്ത്വനത്തിലെ ജയന്തി എന്ന് പറയുന്ന വില്ലത്തിയാണെങ്കിൽ കൂടി നിങ്ങൾ തന്ന ഒരുപാട് സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അതേ സ്നേഹവും സപ്പോർട്ടും ഇനിയും ഉണ്ടാവണം, ഞാൻ ചെയ്യുന്ന ബാക്കി കഥാപാത്രങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എനിക്കറിയില്ല, എന്തായാലും നമ്മുടെ ജൂറി അങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് അവർക്ക് അവരുടേതായിട്ടുള്ള ഇത് ഉണ്ടാവുമല്ലോ. എനിക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയാൻ അറിയില്ല, നമ്മൾ അറിയാത്ത കാര്യം പറയുന്നത് ശരിയല്ലല്ലോ.